പറയുന്നത് ശരിയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളപ്പോ ഞാൻ നിങ്ങളെ വിളിക്കാം. ഇപ്പൊ ഒന്നും പറയാനില്ല. ഇതാണ് ഇ പി ജയരാജന്റെ ആദ്യത്തെ പ്രതികരണം. ഫെലിക്സ് സാധാരണ നിലയിൽ ഇ പി ജയരാജൻ കുറച്ച് തമാശയോടുകൂടിയും ചിരിച്ചും ഒക്കെ സംസാരിക്കുന്ന ആളാണ്. ഇന്ന് ഒറ്റ വാചകമേ പറഞ്ഞിട്ടുള്ളൂ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാമെന്ന്. അദ്ദേഹത്തിന്റെ അമർഷം ആ ഒരൊറ്റ വാചകത്തിൽ വ്യക്തമാണ്. ഇ പി ജയരാജൻ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നൊരു താക്കീതോ ശാസനയോ ആണ്. ഇങ്ങനെ കൺവീനർ സ്ഥാനത്തു നിന്നുള്ള നീക്കം ചെയ്യൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് എൽ ഡി എഫ് കൺവീനറും സി പി എം സംസ്ഥാന സെക്രട്ടറി ഒരു കോംബോ. പക്ഷേ ഇ പി ജയരാജൻ എം പി ഗോവിന്ദൻ അതിൽ ആ കോംബോ വർക്കായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം എം പി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ ഇ പി ജയരാജന് വലിയ അതൃപ്തിയുണ്ട്. പല സമയത്ത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലോ സംസ്ഥാന സമിതി യോഗത്തിലോ പങ്കെടുക്കാറില്ല. അതിനപ്പുറത്തേക്ക് ജനകീയ പ്രതിരോധ യാത്രയിൽ നിന്ന് നടക്കും അദ്ദേഹം, എം പി ഗോവിന്ദൻ്റെ യാത്രയിൽ നടക്കും അദ്ദേഹം മാറുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ എം പി ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും പരമാവധി ഇ പി വിട്ടു നിൽക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ ഇ പി അതിൽ പങ്കെടുക്കാറുണ്ട്. ഉദാഹരണമായി കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ ചടങ്ങിലടക്കം തലശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ. ആ ചടങ്ങിൽ ഇ പി പങ്കെടുത്തു. പക്ഷേ തളിപ്പറമ്പിൽ എം പി ഗോവിന്ദൻ ഉദ്ഘാടകനായിരുന്ന പരിപാടിയിൽ ഇ പി പങ്കെടുത്തില്ല. ഇതിൽ എം പി ഗോവിന്ദൻ എടുക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഇ പി ഇങ്ങനെ ഈ അടുത്തിടെയൊന്നും ഈ സി പി എമ്മിന് ഇത്രയധികം പ്രതിരോധത്തിൽ നിർത്തിയ മറ്റൊരു വിഷയമില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇ പി വ്യക്തമാക്കിയിരുന്നു ചില ബി ജെ പി സ്ഥാനാർത്ഥികൾ വളരെ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് ഇ പി പരസ്യമായി പറയുന്നു. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖർ പങ്കാളിത്തമുള്ള കമ്പനിക്കാണ് ഇ പിയുടെ ഭാര്യയ്ക്കും മകനും മോഹിനിയുള്ള വൈദേഹ റിസോർട്ടിൻ്റെ നടത്തിപ്പ് അവകാശം കൈമാറുന്നത്. അങ്ങനെ ഇ പി ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പല പ്രസ്താവനകളിലും കടുത്ത ആമർഷം പാർട്ടിക്കുണ്ട്, പ്രത്യേകിച്ച് എം പി ഗോവിന്ദനുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സാമാന്യമായി പ്രതീക്ഷിക്കാവുന്ന കാരണങ്ങളാണ്.